എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്, ഈബുൾ ജെറ്റിൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് ഒരു ചേട്ടൻ തെറി വിളിക്കുന്നു. ആ തെറി എന്ന് പറഞ്ഞാൽ ഒരു വക ഇല്ലാവർക്കൊന്നും അത് സഹിച്ചിരിക്കാൻ പറ്റുകയില്ല. കാരണം അങ്ങനെയുള്ള തെറിയാണ് അദ്ദേഹം വിളിച്ചത്. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. കാരണം ആ ഒരു തെറി എൻ്റെ ചാനലിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ആ തെറി വിളിക്കുന്ന ചേട്ടൻ വന്ന കാറ് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വെള്ളടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ പോലീസ് ഓഫീസർമാരായാലും അല്ലെങ്കിൽ MVDമാരായാലും അദ്ദേഹത്തിൻ്റെ ലൈസൻസ് പിടിച്ചെടുത്ത് ക്യാൻസൽ ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇത്രയും തെളിവ് ഇനി കിട്ടാനില്ല. കാരണം ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന അദ്ദേഹം കാറോടിച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. അത് പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റക്കാണോ വന്നത്, അദ്ദേഹമാണോ കാർ ഓടിച്ചത്, അല്ലെങ്കിൽ കാർ ഓടിച്ചത് ആരാണ് എന്നൊക്കെ ഒരു പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഈ ഈബുൾ ജെറ്റിനെ തെറി പറയുന്ന ചേട്ടന്മാരോട് പറയാനുള്ളത്, അതായത് അവന്മാർ ഇന്നലെയോ ഇന്നോ വന്നതല്ല, ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് അവർ ഇങ്ങനെയൊരു നിലയിലെത്തിയിരിക്കുന്നത്. അതായത് ഒരു ഈ വീഡിയോ പിടുത്തം എന്ന് പറഞ്ഞാൽ, ഒരു യൂട്യൂബിൽ ഫേമസ് ആവുക എന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഓരോ കണ്ടൻറ്റിന് വേണ്ടി ഓരോ സ്ഥലങ്ങൾ പോകുന്നു, അതുപോലെ തന്നെ ഓരോ യാത്രകൾ ചെയ്യുന്നു, ദുർഘടമായ വഴിയിലൂടെ യാത്രകൾ ചെയ്യുന്നു, അതിൻ്റെ ചിലവുണ്ട്, അതിൻ്റെ വണ്ടിയുടെ പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ സഹിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ആദ്യം യാത്ര ചെയ്തിരുന്ന ഒരു വണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വണ്ടി കത്തിപ്പോയതും അത് കഴിഞ്ഞ് ഒരു മാരുതി ഒമനി വാങ്ങിച്ചതും അത് കഴിഞ്ഞൊരു വണ്ടി വാങ്ങിച്ചതാണ് നിരത്തിലിറങ്ങാൻ വിടാതെ ഇപ്പോഴും കട്ടപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഈബുൾ ജെറ്റ് സഹോദരങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കരുതുന്നവരെ ഇന്നലെ ഒരുപാട് രണ്ട് ദിവസം മുമ്പ് ഹിറ്റായി കുറേ പൈസ ഉണ്ടാക്കി, അങ്ങനെയല്ല, ഒരുപാട് നാളത്തെ അധ്വാനമാണ്. ഇപ്പോൾ ആ ചേട്ടൻ തെറിവിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടാവിക്കുകയില്ല. കാരണം ആ ചേട്ടൻ്റെ വീട്ടിലും ഇതുപോലെയുള്ള പിള്ളേർ കാണാം, വെറുതെ ഇരുന്ന് തിന്നും മുടിക്കുന്ന പിള്ളേർ കാണാം, അതുപോലെ ഒരു പണിക്കും പോകാതെ മൊബൈലും കുത്തിക്കളിച്ചിരിക്കുന്ന പിള്ളേരെ കാണാൻ പറ്റും. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും തെറി വിളിക്കും. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അസൂയ കൊണ്ട് തെറി വിളിക്കുന്നവർ എന്ന അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത്. കാരണം അസൂയ ഒന്നിനും ഒരു മരുന്നല്ല. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നിങ്ങൾ പുറത്തേക്ക് ഇറക്കി വിടും. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ, പക്ഷേ ചെയ്യുന്നവരുടെ മക്കളെ നിങ്ങളാരും പോയി ചീത്ത വിളിക്കരുത്. കാരണം ഒരുപാട് നിങ്ങൾക്കറിയാവുന്നതാണ്, അവർ ഇപ്പോൾ നല്ല നിലയിലാണ്. കാരണം ചില ആൾക്കുള്ള ഒരു സ്വഭാവമാണ്, കാരണം താഴ്ന്നവർ കുറച്ച് ലെവലിലേക്ക് വരുമ്പോഴേ അവരെപ്പറ്റി ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞു നടക്കുക, അവർ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന്, അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു നടക്കുക, അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ്. അത് കവരപ്രസംഗങ്ങളിലൊക്കെ ഒരുപാട് കേട്ടതാണ്. പക്ഷേ ഈ ചില ആൾക്കാരുടെ ഈ കണ്ണുകടി മാറാൻ യാതൊരു വകുപ്പുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ഈബുൾ ജെറ്റിൻ്റെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.